അതിൽ വള്ളിക്കാവിന് സമീപം തുറയിൽക്കടവിലാണ് താമസിക്കുന്നത്. എസ്മോ ആർട്ട് അക്കാഡമിയുടെ ഒരു സ്റ്റുഡൻറ്റ് കൂടിയാണ് അതിൽ. അപ്പം അതിലുമായിട്ട് നമുക്കൊന്ന് സംസാരിക്കാം. അതിലെ കഴിഞ്ഞ ദിവസം എസ്മോ ആർട്ട് അക്കാഡമിയുടെ ഇനാഗുറൽ ഫംഗ്ഷനിൽ അതിൽ പങ്കെടുത്തിരുന്നല്ലോ. അതിനെപ്പറ്റി എന്താണ്, അത് ആ ഫംഗ്ഷനിൽ പങ്കെടുത്തപ്പോൾ എന്താണ് തോന്നിയത്, അതിനെപ്പറ്റി ഒന്ന് പറയാം. അത് വളരെ നല്ല ഫംഗ്ഷനാണ്. നമ്മുടെ കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷ് സാറും പഞ്ചായത്ത് സെക്രട്ടറി മിനി മോഹനും ഒക്കെ പങ്കെടുത്തൊരു വളരെ നല്ല പ്രോഗ്രാമാണ്. പല സ്പീച്ചും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാ അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങൾ അതൊന്നുമല്ല. അവിടെ ധാരാളം ചിത്രകാരന്മാർ മത്സരിച്ച് വരച്ച ഒരു ചിത്രം, കുറേ ചിത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. എന്താ ഓണാട്ടുകാരിയുടെ ഓണം എന്ന വിഷയത്തെ സംബന്ധിച്ച് നമ്മുടെ ഈ ഉത്സവത്തിലേക്ക് കിടക്കുന്ന ഘോഷയാത്രയ്ക്ക് കൊണ്ടുവന്ന് കാളകളിക്ക് അവിടെ പല രൂപത്തിൽ ചിത്രകാരന്മാരുടെ മനസ്സിൽ വന്നത് വരച്ചു വെച്ചിരിക്കുന്നതായിട്ടാണ്. കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. അത് എൻ്റെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. അതാ അതിൽ പറഞ്ഞതിലൊരു ചെറിയൊരു തിരുത്തി ഉണ്ട്. അത് മത്സരമല്ലായിരുന്നു, അത് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള സീനിയറായിട്ടുള്ള ചിത്രകാരന്മാരൊരു ക്യാമ്പ് നടത്തിയിട്ട് അത് ആ ഒരു വിഷയത്തില ഓണാട്ടുകരയുടെ ഓണം എന്നും പറഞ്ഞു ഇരുപത്തി അതെ അതെ. പിന്നെ ഇപ്പം അടുത്തായിട്ട് ചോദിക്കാനുള്ളത്, അതില് ആദ്യത്തെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തല്ലോ, അപ്പൊ ആ ക്ലാസ്സിനെ പറ്റി എന്താണ് അതിൽ പറയാനുള്ളത്? എസ്മോ അക്കാഡമിയിൽ പഠിക്കാൻ വന്നത് അജയൻ എന്ന് പറയുന്ന ഒരു സാറാണ്. സാറ് വളരെ നന്നായിട്ട് എനിക്ക് വരയ്ക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നു. ഞാൻ കുട്ടിക്കാരൻ തൊട്ട് വരയ്ക്കുമെങ്കിലും ആ വരപ്പിൻ്റെതായ അടിത്തറകൾ ഫീസൊന്നും ഇല്ലാതെ ചിത്രം വരയ്ക്കാൻ തുടങ്ങിയ ഒരാളാണ്. അപ്പം അതിൽ നിന്ന് ഒക്കെ വ്യത്യസ്തമായിട്ട് ആ ബേസോടുകൂടി എങ്ങനെ ചിത്രങ്ങൾ വരയ്ക്കാം സാറെനിക്ക് പറഞ്ഞു തരികയുണ്ടായി. അതിനകത്ത് പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മ വരുന്നത് വെച്ചാൽ നമ്മുടെ പ്രൈമറി കളേഴ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെ മറ്റ് കളേഴ്സ് നിർമ്മിക്കാതെ ആ നിറങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ അതൊക്കെ ചിത്രം ഒരു ത്രീ ഡയമെൻഷനിലേക്ക് അതൊക്കെ കൊണ്ടുവരാൻ വാട്ടർ കളർ വഴി കൊണ്ടുവരാൻ പറ്റുമെന്നും അതൊക്കെ പെൻസിൽ യൂസ് ചെയ്യാതെ ബ്രഷ് അതൊക്കെ ഒരു പ്രത്യേക പോയിന്റിൽ പിടിച്ചുകൊണ്ടെങ്ങനെ വരച്ചതൊരു ചിത്രമൊക്കെ എന്തെല്ലാമുള്ള കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് സാർ എനിക്ക് പറഞ്ഞു തരുന്നു. എനിക്കധികം സന്തോഷമുണ്ട്. ഈ എസ്മോ അക്കാഡമിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഓൺലൈനായിട്ടുള്ള സംവിധാനങ്ങൾ കൊടുക്കുന്നുണ്ട്. അതായത് എനിക്കത് ഒരുപാട് ഉപകാരപ്പെടുന്ന തോന്നുന്നുണ്ട്. പഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചിത്രകാരെ എൻ്റെ ഒരു പാഷനായിട്ട് ഞാൻ കൊണ്ടുപോകാൻ ഇഷ്ടപ്പെടുന്നു. പിന്നെ അതിനെപ്പറ്റി സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ? അതില് തീർച്ചയായിട്ടും എൻ്റെ പേര് അതിനൊന്നാണ് ഞാൻ പറഞ്ഞു. എനിക്ക് ഓസ്റ്റിയോ ജെനറ്റിക് ഇൻപെർഫെക്റ്റ എന്ന് പറയുന്നൊരു അസുഖം, ഓസ്റ്റിയോ ജെനറ്റിക് ഇൻപെർഫെക്റ്റ. ഈ അസുഖത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലുകൾക്ക് വളരെ കട്ടിക്കുറവാണ്. ചില ബലത്തുനിന്ന് പിടിച്ചാലൊക്കെ പെട്ടെന്ന് ഓടിക്കു പോകും. അതിനൊരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞ ഈ ബിസ്ക്കറ്റൊക്കെ അതിന് ബിസ്ക്കറ്റൊക്കെ എടുത്ത് നമ്മളെ വളയ്ക്കുമ്പോൾ പെട്ടെന്ന് ഓടിക്കു പോകും. ആ ബിസ്ക്കറ്റിൻ്റേതായിട്ടുള്ളൊരു കല മാത്രമേ ഈയൊരു എല്ലുകൾക്ക് കാണത്തുള്ളു. മറ്റാർക്ക് പെട്ടെന്ന് നമ്മൾ ധരിക്കാനൊന്നും പറ്റില്ല, ഒടിഞ്ഞു പോകും. എൻ്റെ കാര്യങ്ങളൊക്കെ അമ്മയാണ് അങ്ങനെ നോക്കുന്നത്. അമ്മയാണ് പ്രധാനമായിട്ട് എടുക്കുന്നത്. വേറെ ആരും ഉണ്ടെങ്കിൽ എടുക്കാറില്ല. അമ്മ ഇല്ലാത്തപ്പോൾ മാത്രമേ അച്ഛനോട് ശ്രമിക്കാറു. അപ്പോൾ അതിൽ പരമാവധി നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യട്ടെ. പിന്നെ പ്രശ്നങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ മറക്കുക. അതിൽ പരമാവധി നന്നായിട്ട് വരയ്ക്കാനും പഠിക്കാനും. അതിലിപ്പോൾ എന്തിനാ ഡിഗ്രിക്ക് പോയി? ഡിഗ്രി ബി എ പൊളിറ്റിക്കൽ സയൻസ്. എവിടെ? എം എസ് എസ് കോളേജ്. അതും അവിടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാതെയാണോ അതോ? മാസത്തിൽ പഠിക്കാൻ പോകണം, അല്ലാതെ നോട്ട്സും ഓൺലൈനായിട്ട് ക്ലാസ്സൊക്കെ തരും. ആ നമുക്കും അതേ മാതൃകയിൽ ഓൺലൈനിൽ ആർട്ട് പഠിക്കാനുള്ള ഒരു ശ്രമമാണ് പിന്നെ അതിൽ ആരംഭിക്കേണ്ടത്. അപ്പോൾ അതിന് സർവ്വവിധ ഭാവുകങ്ങളും നേരുന്നു. പരമാവധി എസ്മോ ആർട്ട് അക്കാഡമിയുടെ ഹെൽപ്പ് അതിനുണ്ടായിരിക്കും. പിന്നെ പരമാവധി ചിത്രങ്ങൾ വരയ്ക്കാൻ ശ്രമിക്കുക. തൽക്കാലം വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.